വഴിയരികിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണം എന്ന നിർദ്ദേശം ഇനിയും പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല. ഉണങ്ങിയതും അല്ലാത്തതുമായ മരങ്ങൾ വീണുണ്ടാകുന്ന അപകടങ്ങൾ ദിനം പ്രതി വർദ്ധിക്കുമ്പോഴും നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന ആരോപണവും ശക്തമാകുന്നു. വഴിയരികിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന നിർദ്ദേശം ഇനിയും പൂർണ്ണമായി പാലിക്കപ്പെട്ടിട്ടില്ല. രാജാക്കാട്, രാജകുമാരി, സേനാപതി, ബൈസൺമാലി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ വഴിയരികിൽ അപകടം വരുത്തി വച്ചേക്കാവുന്ന നിലയിൽ അനവധിയായ മരങ്ങളുണ്ട്. ഉണങ്ങിയതും അല്ലാത്തതുമായ മരങ്ങൾ വെട്ടിമാറ്റുവാൻ പ്രാദേശിക ഭരണകൂടങ്ങളോ പൊതുമരാമത്ത് വകുപ്പോ വനം വകുപ്പോ തയ്യാറാകുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ വഴിയരികിൽ നിൽക്കുന്ന മരങ്ങൾ വാഹനങ്ങളുടെയോ വഴിയാത്രക്കാരുടെയോ ദേഹത്ത് വീണുള്ള അപകടങ്ങൾ നിസ്സാരമല്ല എന്നിരിക്കെ റോഡരികിലെ മരങ്ങൾ എത്രയും വേഗം വെട്ടിമാറ്റണം എന്നാണ് ഉയരുന്ന ആവശ്യം. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും നിരവധിയായ മരങ്ങൾ, ആ മരങ്ങൾ കൊണ്ട് വാഹനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നു. അതുപോലെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയെല്ലാം നിരന്തരം വ്യതിയാനം വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് കാറ്റടിക്കുന്നത്, എപ്പോഴാണ് മഴ വരുന്നതെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിരവധിയായ അപകടങ്ങളാണ് വാഹനങ്ങൾക്ക് മേൽ മറ്റും മരങ്ങൾ വീണുകൊണ്ടും മറ്റും ഉണ്ടാകുന്നത്. ഇതിനൊരു മാറ്റം വരുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിരവധിയായ അപേക്ഷകളും കാര്യങ്ങളും നിവേദനങ്ങളും എല്ലാം കൊടുത്തിട്ടും യാതൊരു പ്രതിഫലവും യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല അക്കാര്യത്തിൽ. രാജാക്കാട്, സേനാപതി, രാജകുമാരി പഞ്ചായത്തുകളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ വീണുണ്ടായ അപകടങ്ങളിൽ നിരവധി ആളുകൾക്ക് പരുക്കുകൾ ഏറ്റിട്ടുമുണ്ട്. ഇതിനു പുറമെ വൈദ്യുതി വകുപ്പിന് എല്ലാ വർഷവും വഴിയരികിലെ മരങ്ങൾ വീണുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ കോടികളാണ് ചിലവ് വരുന്നതും. ഇതിനു പുറമെ വഴിയരികിൽ നിൽക്കുന്ന മരങ്ങൾ വീണ വൈദ്യുതി വകുപ്പിന് കോടികളുടെ നഷ്ടമാണ് പ്രതിവർഷം ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ കൂടിയും മരങ്ങൾ വെട്ടിമാറ്റുവാനുള്ള നടപടികൾ വൈകുന്നതാണ് ആക്ഷേപത്തിന് കാരണമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.